നമസ്കാരം. മഹാഭാരത കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ശന്തനുവിൻ്റെയും സത്യവതിയുടെയും മകനായ വിചിത്രവീര്യൻ സന്താനങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. അങ്ങനെ മഹാരഥന്മാരായ രാജാക്കന്മാരുടെ മാതാവാകണമെന്ന സത്യവതിയുടെ ആഗ്രഹം പൊലിഞ്ഞു. അവൾ ഭീഷ്മരുടെ സമീപം ചെന്ന് തൻ്റെ മരുമക്കളായ അംബിക, അംബാലിക എന്നിവർക്ക് ഗർഭം ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ധർമ്മഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന നിയോഗ നിയമമനുസരിച്ച് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മരിച്ചുപോയ ഭർത്താക്കന്മാരുടെ പേരിൽ അറിയപ്പെടും. എന്നാൽ ഭീഷ്മർ ആ ആവശ്യം നിരാകരിച്ചു. കാരണം, സത്യവതിക്ക് വേണ്ടി തന്നെയാണ് താൻ നിത്യബ്രഹ്മചാരിയായിരിക്കുമെന്ന പ്രതിജ്ഞ എടുക്കേണ്ടി വന്നത്. നിരാശയായ സത്യവതി പിന്നീട് തനിക്ക് പരാശരമുനിയിൽ ആദ്യമുണ്ടായ പുത്രൻ കൃഷ്ണദ്വൈപായനെ സമീപിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പരാശരമുനിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. വേദങ്ങൾ നാലായി പകുത്തതിനാൽ അപ്പോൾ അദ്ദേഹം വേദവ്യാസൻ എന്ന് അറിയപ്പെട്ടു പോന്നു. തൻ്റെ പുത്രൻ്റെ രണ്ട് വിധവകളെയും ഗർഭവതികളാക്കാൻ അവർ വേദവ്യാസനോട് ആവശ്യപ്പെട്ടു. അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ആവാമെന്ന് വേദവ്യാസൻ അറിയിച്ചു. പക്ഷേ അദ്ദേഹം ഒരു വ്യവസ്ഥ വച്ചു. കഴിഞ്ഞ 14 വർഷമായി അച്ഛനോടൊപ്പം തപസ് ചെയ്യുന്ന പ്രാകൃത രൂപത്തിലുള്ള തന്നെ കണ്ടാൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അതിനാൽ ശാരീരികമായും മാനസികമായും ഒരു ചെറിയ തയ്യാറെടുപ്പ് തനിക്ക് ആവശ്യമാണെന്ന് വേദവ്യാസൻ സത്യവതിയോട് പറഞ്ഞു. എന്നാൽ സത്യവതിക്ക് തീരെ ക്ഷമയുണ്ടായില്ല. നിന്നെ കണ്ടാൽ അവർ ഇഷ്ടപ്പെടുമെന്ന ഉറപ്പ് നൽകി വേദവ്യാസനുമായി അവർ അംബികയുടെയും അംബാലികയുടെയും സമീപത്തെത്തി. വേദവ്യാസൻ അംബികയെ ആദ്യം സമീപിച്ചു. വേദവ്യാസൻ്റെ പ്രാകൃത രൂപം കണ്ട് അംബിക വെറുപ്പോടെ കണ്ണടച്ചു. അവർക്കുണ്ടായ പുത്രൻ ജന്മന അന്ധനായി തീർന്നു. അവർ അവന് ധൃതരാഷ്ട്രർ എന്ന പേരിട്ടു. പിന്നീട് അംബാലികയെ വേദവ്യാസൻ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ ജടപിടിച്ച പ്രാകൃതമായ രൂപം കണ്ട് ഭയത്തോടെയും വെറുപ്പോടെയും അവൾ വിളറി വെളുത്തു. അവർക്കുണ്ടായ പുത്രൻ ജന്മന ബലഹീനനും അതുപോലെ പാണ്ഡുരോഗത്തോടുകൂടിയവനുമായി ജനിച്ചു. അവന് അവർ പാണ്ഡു എന്ന പേര് നൽകി. തൻ്റെ അപൂർണരായ പൗത്രരെ കണ്ട് സത്യവതി നിരാശയായി. ഒരിക്കൽ കൂടി അംബികയെ സമീപിക്കാൻ അവർ വേദവ്യാസനോട് അപേക്ഷിച്ചു. ഇനി നിന്നെ കാണുമ്പോൾ അവൾ കണ്ണടയ്ക്കില്ല, സത്യവതി ഉറപ്പു നൽകി. അമ്മയുടെ അപേക്ഷയനുസരിച്ച് അംബികയുടെ സമീപത്തിലേക്ക് വേദവ്യാസൻ ചെന്നു. പക്ഷേ അവിടെ അംബികയ്ക്ക് പകരം അവളുടെ ഒരു ദാസിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നത്. അവൾ സ്നേഹത്തോടെ വെറുപ്പോ ഭയമോ കൂടാതെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അവർക്ക് ആരോഗ്യവാനും ബുദ്ധിമാനുമായ ഒരു പുത്രൻ ജനിച്ചു. അദ്ദേഹത്തിന് വിദുരർ എന്ന് പേര് നൽകി. ഈ വിദുരരുടെ ജന്മത്തിന് പിന്നിലും ഒരു കഥയുണ്ട്, ഒരു ശാപത്തിൻ്റെ കഥ. പണ്ട് മാണ്ഡവ്യൻ എന്നൊരു മുനി കാട്ടിൽ തൻ്റെ ആശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുറേ കള്ളന്മാർ ഒരു മോഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കയറി ഒളിച്ചു. കഠിന തപസ്സിലായിരുന്ന മാണ്ഡവ്യ മുനി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കള്ളന്മാരെ പിന്തുടർന്നെത്തിയ രാജഭടന്മാർ ആശ്രമത്തിൽ നിന്ന് കള്ളന്മാരെ പിടികൂടി, അതോടൊപ്പം മാണ്ഡവ്യ മുനിയെയും. കള്ളന്മാർക്ക് സഹായം ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവർ ശൂലത്തിലേറ്റി കൊന്നു. മരിച്ച് യമലോകത്തെത്തിയ മാണ്ഡവ്യൻ യമധർമ്മനോട് പറഞ്ഞു, ഒരു പ്രാണിയെപ്പോലും ദ്രോഹിക്കാത്ത തന്നെ ഈ തരത്തിൽ ശിക്ഷിച്ചത് ഉചിതമായില്ല എന്ന് പറഞ്ഞു. പക്ഷേ യമധർമ്മൻ പറഞ്ഞു, നീ കുട്ടിയായിരിക്കുമ്പോൾ ചെറുപ്രാണികളെ പുല്ലിൽ കോർത്ത് രസിക്കുകയായിരുന്നു നിന്റെ ഇഷ്ടവിനോദം.
അങ്ങനെയുള്ള ഒരു ദുഷ്കൃത്യം ചെയ്തതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് സംഭവിച്ചത്. നിഷ്കളങ്കനായ ഒരു കുട്ടി അറിയാതെ ചെയ്ത ഇത്തരം കാര്യങ്ങൾക്ക് ഇതുപോലെയുള്ള ശിക്ഷ നൽകുന്നത് അനുചിതമാണെന്ന് മാണ്ഡവ്യൻ യമധർമ്മനോട് പറഞ്ഞു. എന്നാൽ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണമെന്ന് യമധർമ്മൻ മാണ്ഡവ്യനോട് പറഞ്ഞു. ക്ഷുഭിതനായ മാണ്ഡവ്യൻ യമധർമ്മനെ ശപിച്ചു. നീ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കും. എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ തന്നെയും നിനക്ക് രാജാവാകാൻ കഴിയാതെ പോകും. അങ്ങനെ ധൃതരാഷ്ട്രർ, പാണ്ഡു, വിദുരർ ഈ മൂന്ന് പേരെയും ഭീഷ്മർ സ്വന്തം പുത്രന്മാരെ പോലെ വളർത്തി. സത്യവതി, അംബിക, അംബാലിക ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതലയും ഭീഷ്മരുടെ ചുമതലയിലായി. അങ്ങനെ തനിക്ക് ഒരിക്കലും ഒരു കുടുംബം ഉണ്ടാകില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ഭീഷ്മർ അവസാനം അച്ഛൻ്റെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഏറ്റെടുക്കേണ്ടതായി വന്നു. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.